എന്ത് പറ്റി? ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർമൽ ഒരു ഇതിന് വന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടി ഒരു അവരൊക്കെ സംസാരിക്കുമ്പോൾ അതിനൊരു ചിലതൊക്കെ ഞാൻ കേട്ടിരുന്നു. അത് ഞാൻ ഇപ്പം പറയുന്നില്ല. പുറത്ത ആൾക്കാർ ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്നത് ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു സെലിബ്രിറ്റി ആയിട്ടല്ലേ നന്ദനെ തിരിച്ചു പോകുന്നത്? അതെ. അപ്പൊ അവര് എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്താണ് വീടിനെ പറ്റിയുള്ള അഭിപ്രായം? വീടിനെ പറ്റിയ അഭിപ്രായം വളരെ ഈസിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ആയിരുന്നോ? ഈസിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈസി അല്ല, കുറച്ച് ടഫാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്ത് പോകേണ്ട ഫുഡായാലും അവിടുത്തെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടാസ്ക് ആയാലും നമുക്ക് കുറേ മെന്റലി പ്രഷറൊക്കെ വരും. നമ്മളത് മാക്സിമം കൺട്രോൾ ചെയ്ത് നന്നായി. ആൾക്കാരെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? സത്യം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്നെ ഇപ്പോൾ 13-ാം വീക്ക് വരെ, ഞാൻ ഇപ്പോൾ 12-ാം വീക്ക് വരെ എത്തി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എന്താ കാരണം എത്തുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ 2 ആഴ്ച കൊണ്ട് പെട്ടിയെടുത്ത് പോരുന്നാണ് വിചാരിച്ചിട്ടുള്ളത്. 2 ആഴ്ച ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരേ വീക്കിൽ എനിക്ക് നല്ല നല്ല ഡ്രസ്സൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം. പുറത്തിങ്ങനെ പിന്നെ ഓരോ അമ്മമാരൊക്കെ പാരൻസ് വന്നപ്പോൾ ക്യാപ്റ്റൻ കൊള്ളാം, തൃശ്ശൂകാരി കുട്ടി കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ശരിച്ചയല്ല. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടിയിരുന്നു. പ്രേക്ഷകരെന്നെ ഇതുവരെ എത്തിച്ചു. എനിക്ക് ഏറ്റവും എന്താ പറയാ, വളരെ നന്ദിയുണ്ട് ദൈവത്തിനോടായാലും ബിഗ് ബോസിനോടായാലും. ഈ ഗെയിമിന്റെ പ്രത്യേകത അതാണ്, ഒരു ദിവസം കൊണ്ട് അഭിപ്രായം മാറാം, നിങ്ങളുടെ വോട്ടിംഗ് മാറാം. അതെ. അപ്പോ നന്ദി. എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിനകത്ത്. ആ ഒരു പരിഗണന കിട്ടി ഒരുപാട് പേരുടെ അനിയത്തി കുട്ടിയായി മാറി. അതൊക്കെ വലിയ കാര്യമല്ലേ? വലിയ കാര്യം. തീർച്ചയായിട്ടും അവരെയൊക്കെ മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതിലാണ് സങ്കടമുള്ളൂ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കാണുമല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും പുറത്തിറങ്ങിയിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ല സൗഹൃദങ്ങൾ എന്തായാലും ഇതിൽ ഇവിടെ നിന്നുണ്ടായല്ലോ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ, ഇത്രയും ദിവസം ഒരു യാത്ര കാണണം. ഓ, കാണണം, കാണാം. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശ്ശൂരിൽ നിന്ന് വരുന്ന നന്ദന. പവർ ടീമിൽ അംഗങ്ങളെ ശ്രദ്ധിക്കുക. എന്റെ പേര് നന്ദന. ഞാൻ വന്നിട്ട് ഇവിടെ 1 ആഴ്ച ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പവർ ടീമിൽ കയറണമെന്ന്. കുറെ പേരുകൾ എന്നെ പറഞ്ഞു, കുട്ടിയാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, നനഞ്ഞ പടക്കമാണ് എന്ന് കുറേ പ്രചരണം ഒക്കെ ഉണ്ടായിരുന്നു. പവർ റൂമിലേക്ക് യോഗ്യത നേടിയ സായിക്കും നന്ദനയ്ക്കും അഭിനന്ദനങ്ങൾ. ഒരു നിഷ്കളങ്കയായ, ദേഷ്യം വന്നാൽ എന്തും പറയുന്ന ഒരു കുട്ടി. ക്യാപ്റ്റനായ നന്ദനയ്ക്ക് അഭിനന്ദനങ്ങൾ. നന്ദനൊന്ന് മനസ്സിലാൻ ഈ ബിഗ് ബോസ് ഹൗസ് നമുക്കൊരു മണിയറിയാക്കാം. നീ ഇത് അവരടുത്ത് പറഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്ത് വേണ്ടത്? ബിഗ് ബോസ് നന്ദനയ്ക്ക് കാര്യ വയ്യ, മറ്റേ സുന്ദരൻ ഡോക്ടർ കാണാം. നിന്നോട് എന്നെ പിന്നെ കാര്യങ്ങളെങ്കിലും പറഞ്ഞു പറഞ്ഞെങ്കിലും കൊച്ചിന് വേണമെങ്കിൽ വിശ്വസി പറയുമ്പോ നമുക്കൊരു ഒരു കേൾക്കുമ്പോ ഒരു ഇത് ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം. എനിക്ക് ചേച്ചിയോടല്ല സ്നേഹം, എനിക്കിതേ ഇതിനോടാണ്.
എന്തായാലും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നന്മകളും വരട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ലക്ക്. ബൈ ബൈ.